നമസ്കാരം അൺടോട്ട് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിൻ്റെ 23-ാമത്തെ ക്ലാസ്സാണ് ഇത്. ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതുപോലെ ഈ ക്ലാസ് മുതൽ ലെസൺ പ്രോപ്പർ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം കൂടി ഓർമ്മ വന്നത്. അതുകൊണ്ട് ഒരു രണ്ട് ക്ലാസ് കൂടി നമുക്ക് വേണ്ടി വരും ലെസണിലോട്ട് വരുവാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം വന്നിട്ട് 7 സ്വരങ്ങൾ വെച്ചിട്ടാണ്. അതായത് കർണാട്ടിക് മ്യൂസിക്കിലെ ശങ്കരാഭരണം രാഗത്തിലും വെസ്റ്റേണിലാണെങ്കിൽ നാച്ചുറൽ സ്കെയിൽ എന്ന് പറയുന്ന റൂട്ടിലാണ് നമ്മൾ വായിച്ചുകൊണ്ട് വരുന്നത്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദേവതം, കാകളി നിഷാദം, ടോപ്പ് ഷഡ്ജം, ഇങ്ങനെയാണ് നമ്മൾ ഈ റൂട്ട് വായിച്ചത്. പക്ഷേ നമുക്ക് ടോട്ടൽ 12 സ്വരങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ബേസിക്കിൽ തന്നെ നമ്മൾ ആൽഫബെറ്റിക് സംഭവം എല്ലാം നമ്മൾ പഠിക്കണം അല്ലേ. ആൽഫബെറ്റ് കംപ്ലീറ്റ് പഠിക്കാതെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഇതിലും മ്യൂസിക്കിലും നമ്മൾ 12 സ്വരങ്ങൾ എന്ന ആ ടോട്ടൽ ഇൻഡിവിജ്വൽ സ്വരങ്ങൾ പഠിക്കാണ്ട് നമ്മൾ മ്യൂസിക്കിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കുമ്പോൾ വളരെ ന്യൂ ആയിരിക്കും. പല പല ഡിഫറെൻ്റ് രാഗങ്ങൾ നോക്കുമ്പോൾ ന്യൂ സ്വരങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വരും. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. 12 സ്വരങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ട് വേണം നമ്മൾ ലെസണിലോട്ട് പോകാൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ രാഗം ഡിഫറൻ്റായിട്ട് എടുത്തിട്ട് അതിൽ പുതുതായിട്ട് വരുന്ന ഓരോ സ്വരങ്ങളും അതിൻ്റെ ഫിംഗർ പൊസിഷൻസും എവിടെയാണ് വയ്ക്കുന്നത് അതിൻ്റെ ശബ്ദങ്ങൾ പുതിയ ശബ്ദങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 7 ശബ്ദം അല്ലാതെ അടുത്ത ശബ്ദങ്ങളിലോട്ടാണ് നമ്മളിപ്പോൾ പഠിച്ച് പോകാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ അതിലും ഒരു എളുപ്പത്തിൽ അതായത് വളരെ ഡിഫറൻ്റായിട്ട് ഒരു രാഗം വായിക്കാണ്ട് രാഗത്തിന് അല്ല ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ഫിംഗർ പൊസിഷൻ എങ്ങനെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി മാറ്റാൻ പറ്റും എന്നുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ആദ്യം പഠിച്ച് പോകുന്നത്. ഇതിനെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം ഇത്രയും കാര്യങ്ങൾ വായിക്കുമ്പോൾ. കാര്യം ഇത്രയും ദിവസം നമ്മൾ വായിച്ചതെല്ലാം ഒരേ റൂട്ടിലാണ്. അപ്പോൾ ഇത്രയും ലെസൺസ് ഇനി പറയുന്ന എല്ലാ രാഗത്തിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എല്ലാ സ്വരങ്ങളും നമുക്ക് ഒരുപോലെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ശങ്കരാഭരണം എങ്ങനെ വായിച്ചെന്ന് നോക്കാം. ഇങ്ങനെ വായിച്ചു അല്ലേ. പിന്നെ നമ്മൾ എന്താ വായിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിങ്കി ഫിംഗർ വെച്ചിട്ട് ഓപ്പൺ സ്ട്രിംഗ് ഇല്ലാണ്ട് നമ്മൾ വായിച്ചു. താഴെ നിന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. രണ്ട് സ്ട്രിങ്ങിലാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്തത്, 4 സ്ട്രിങ്ങിൽ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്നും അടുത്ത ചേഞ്ച് എന്ത് ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് വെച്ചിട്ട് ഈ മാ വെച്ച സ്ഥാനത്തിന് ഒരു നോട്ട് മുകളിൽ എന്ന് വയ്ക്കുന്നു. ദാറ്റ് ഈസ് ശുദ്ധമധ്യമം എന്ന സ്വരം പ്രതിമധ്യമത്തിലോട്ട് മാറുന്നു. ഞാൻ ആദ്യമേ ഇതിനു മുമ്പ് ഈ ഡീറ്റെയിൽസ് പറഞ്ഞ സമയത്ത് ആദ്യത്തെ 10 ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ പെർഫെക്റ്റ് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് ചേർന്നല്ല നമുക്ക് വരുന്നത്, ഒരു പൊടി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെക്കുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ദാറ്റ് മീൻസ് മാ കഴിഞ്ഞാൽ തൊട്ടിങ്ങനെ മാ വെക്കരുത്. ഇത്രയും വരും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണി റൂട്ട് എന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളതിപ്പോൾ കല്യാണിയായിട്ടൊന്നും കാണണ്ട. നിങ്ങൾ കാണേണ്ടത് യു ആർ മൂവിങ് ശുദ്ധമധ്യമം ടു പ്രതിമധ്യമം. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഫിംഗർ പൊസിഷൻ ചേഞ്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അതായത് ഒരു ഫിംഗർ ഇവിടെ നിന്നും അടുത്ത പൊസിഷനിലോട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടത്. അപ്പോൾ കല്യാണിയിൽ മായാണോ അങ്ങനെയൊന്നും നോക്കരുത്. ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ആ ഒരു രാഗം പറഞ്ഞു എന്ന് മാത്രം. സോ ശുദ്ധമധ്യമം എന്നതിൽ നിന്ന് നമ്മൾ ആദ്യം പ്രതിമധ്യമത്തിലോട്ട് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് തേർഡ് ഫിംഗറിനെ
അടുത്ത പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു. റൈറ്റ്. ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? ശരി, യൂഷ്വലി നമ്മൾ ശുദ്ധമധ്യമം കഴിഞ്ഞാൽ ഈ പാ വായിച്ച് എന്ന് വായിച്ച് പോവും, അല്ലേ? റൈറ്റ്. മാ മോളിൽ എഗൈൻ പാ ദ നീ വന്നു കഴിഞ്ഞാൽ സാ ചേർന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ആ റൂട്ട് വായിച്ച് പോകുന്നത്. റൈറ്റ്. ഇനി നമുക്കിതിൽ എന്താണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻറ്റും അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ളതും, പക്ഷേ എന്ത് പറയും, നമ്മൾ വായിച്ച് ചില കാര്യങ്ങൾ, വർണ്ണങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പൊസിഷൻ ഉണ്ട്. ഇതൊന്നും നമുക്ക് വളരെ ഫ്രീഡമായിട്ട് വന്നതല്ല, പക്ഷേ അത് വരുത്തിയെടുക്കുക. ബിഗിനേഴ്സിന് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് വളരെ ഫ്ലൂവൻ്റ് ആയിട്ട് അത് വരികയും ചെയ്യും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാ വായിച്ച് നമ്മൾ പാ വായിച്ചിട്ടുണ്ട്, പിങ്കി, അല്ലേ? അതേപോലെ പ്രതിമധിമം എന്നും വായിക്കണം. ഒറ്റ സ്ട്രിങ്ങിൽ വായിച്ചാൽ മതി, നിങ്ങൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ മാത്രം ഈ ഫിംഗർ വായിച്ചാൽ മതി തൽക്കാലം. പൊസിഷൻ നോക്കിക്കൊള്ളുക, ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ഒന്നും പോകരുത്. വളരെ ഈസി ആയിരിക്കണം വായിക്കുന്നത് കേൾക്കാൻ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഫിംഗർ നമ്മൾ ആദ്യമായിട്ട് നെക്സ്റ്റ് സ്വരം, അതായത് പ്രതിമധ്യമത്തിലോട്ട് നമ്മൾ പോകുന്നത്. സോ ദിസ് ഈസ് വൺ റോട്ട്. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫിംഗർ. ഞാനിതാ പറഞ്ഞൊരു ഓർഡറിൽ വേണം നമ്മൾ ഇതും പഠിച്ചു പോകാൻ. വെറുതെ നമുക്ക് പെട്ടെന്നൊരു മായമുളകുള്ള പോലെ ഇതിനെയൊക്കെ മാറ്റി അതിനൊക്കെ മാറ്റി അങ്ങനെയൊന്നും വരരുത്. ഓരോന്നായിട്ടേ നമ്മൾ പഠിച്ചു പോകാൻ പാടുള്ളൂ. ഇനി അടുത്തത് നമ്മൾ വായിക്കുന്നത് സെക്കൻഡ് നോട്ടിൻ്റെ വായിക്കാത്ത നോട്ട്, ദാറ്റ് ഈസ് ഗ സെക്കൻഡ് ഫിംഗറിൻ്റെ, ദാറ്റ് ഈസ് ഗ. അന്തരഗാന്ധാരത്തിൽ നിന്ന് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് സാധാരണ ഗാന്ധാരമാണ്. അപ്പോൾ ശുദ്ധമധ്യമം വെച്ചാൽ മതി, ആസ് യൂഷ്വൽ റൂട്ട് വായിച്ചാൽ മതി, ഗ മാത്രമേ മാറുന്നുള്ളൂ. റൈറ്റ്. ഇവിടെ വയ്ക്കുമ്പോഴും നമ്മൾ ഓർക്കുക, രാഗം കരഹര പ്രിയയാണ് കർണാടിക് മ്യൂസിക്കിൻ്റെ ഈ റൂട്ടിന് പറയുന്ന പേര്. നിങ്ങൾ ഈ ഫിംഗറിങ്ങിൻ്റെ കാര്യവും സ്വരത്തിൻ്റെ കാര്യവും കൂടെ നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. അന്തരഗാന്ധാരത്തിൽ നിന്നും സാധാരണ ഗാന്ധാരമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. റൈറ്റ്. ശരി, ഫുൾ റൂട്ട് വായിക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. അതായത് നമ്മൾ രീ ഗ മാ ദൻ പ ധ നീ സ എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഫിംഗർ, ഫസ്റ്റ് ഫിംഗർ സെക്കൻഡ് ഫിംഗർ ചേർന്നിരിക്കുന്നു, തേർഡ് ഫിംഗർ പിരിഞ്ഞ് വരുന്നു. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ്, ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടും ഫോർവേഡ് ചെയ്യാണ്ട് കേൾക്കുക. കാര്യം പലരും എന്നോട് വിളിച്ച് ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാതെയാണ് ഡൗട്ട് ചോദിക്കുന്നത്. ഞാൻ പലതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ അതേ ഡൗട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു. അപ്പോൾ ഈ റൂട്ട് വായിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് നോക്കാനുണ്ട്. ഒന്ന് വന്നിട്ട് ഇപ്പോൾ
ഇങ്ങനെ വെക്കണോ അല്ല ഇങ്ങനെ വെക്കണോ എന്ന സംശയം എപ്പോഴും വരും. ഇത് കൂടുതൽ വരുന്നത് ആരോഹണത്തിൽ പോലുമല്ല. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്ന് വായിക്കണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ആദ്യം ഞാൻ പറയുന്നത് ഈ ഫിംഗർ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാര്യം ഈ ഫിംഗർ ഇവിടെ പോകുന്നത് തന്നെ നമ്മൾ എന്തെങ്കിലും നമുക്കിപ്പോൾ എന്ന് പറയും രാഗങ്ങൾ വായിക്കുമ്പോൾ ഗമകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിനൊക്കെയാണ് കൂടുതൽ ഈ ഫിംഗർ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഫിംഗർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാക്ടീസിന് അവിടെ പൊക്കോളും. ഈ ഡിസ്റ്റൻസ് നമ്മൾ ഒരിക്കലും വായിക്കാറേ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ഈ ഫിംഗർ ഇങ്ങനെ തന്നെ വായിക്കണം. ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ദി പൊസിഷനാണ്. നമ്മളെപ്പോഴും പൊസിഷൻ മറന്നാണ് പലപ്പോഴും നമ്മൾ വായിച്ച് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം വായിച്ച പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദാറ്റ് ഈസ് ഇങ്ങനെ വരുന്ന പൊസിഷൻ. ഇപ്പോൾ വായിക്കുന്ന പൊസിഷൻ പിന്നെ വന്നപ്പോൾ ഇത് ഇങ്ങനെയായി. എല്ലാത്തിനും ഗ്യാപ്പായി. കല്യാണി റൂട്ട് വന്നപ്പോൾ സോറി ഇവ ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഗ്യാപ്പും പിന്നെ മൂന്നും നാലും ചേർന്ന് വന്നു. ഇപ്പോൾ വായിക്കുന്ന പൊസിഷൻ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഓരോ പൊസിഷൻസിലാണ് ഇത് ഇരിക്കുന്നത്. ഈ ഫിംഗേഴ്സ് എല്ലാത്തിനും ഇങ്ങനെ വെച്ച് പിന്നെ വലിച്ചെഴുത്ത് താഴോട്ട് കൊണ്ടുവരാമെന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് പൊസിഷൻ എന്താണെന്ന് അറിയില്ല. ഈ കൈ നമ്മുടെ ഇഷ്ടത്തിന് വഴങ്ങില്ല. അതുകൊണ്ട് ഐ സ്ട്രോങ്ലി റെക്കമെൻഡഡ് വെൻ യു ആർ പ്ലേയിങ് ബേസിക് ഇപ്പോൾ വായിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഈ കൈ മുകളിലോട്ട് എടുക്കാതിരിക്കുകയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്. ഗായിൽ നിന്ന് മായയുടെ ഡിസ്റ്റൻസ് അറിയണം. ഈ അന്തരകാന്താരം വയ്ക്കാതെ തന്നെ നമുക്ക് ആ മായയുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഗായിൽ നിന്നും ഒരു നോട്ട് കഴിഞ്ഞ് വരുന്ന മായയുടെ ഡിസ്റ്റൻസ് വി ഷുഡ് നോ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വായിക്കാം. അപ്പോൾ ഈ ഒരു ഡൗട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വെക്കേണ്ട, ഇങ്ങനെ തന്നെ വെക്കണം. പിന്നെ ഈ ഫിംഗർ വെക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ രീ കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ നെരുക്കിയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ നെരുക്കൊന്നും വേണ്ട. നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ നെരുക്കാനും പാടില്ല, അവിടെ ഒരു ഗ്യാപ്പ് വരാനും പാടില്ല. വെറുതെ ആ കൈയുടെ മുകളിൽ ഇങ്ങനെ വെക്കുക. ആ പ്ലേസ്മെൻറ്റാണ്, മനസ്സിലായോ? എന്നാലേ അത് പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ നെരുക്കുകയും വേണ്ട, മുകളിൽ അങ്ങനെ വേണ്ട, വെറുതെ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ സത്യത്തിൽ എത്ര നോട്ട് ഇന്ന് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിമധ്യമം പുതിയ സ്വരം പഠിച്ചു, സാധാരണ ഗാന്ധാരം പഠിച്ചു, കൈശികി നിഷാദം പഠിച്ചു. സോ ആൾമോസ്റ്റ് നമ്മളിപ്പോൾ 12 ഈ ആദ്യ ഏഴെണ്ണം പഠിച്ചു അല്ലേ. ഏഴെണ്ണത്തിൻ്റെ കൂടെ ഇപ്പോൾ മൂന്നെണ്ണം കൂടെ പഠിച്ചു. ഇനി ആ പാഠം നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് സ്വരമേ ഉള്ളൂ, ശുദ്ധ ഋഷഭവും ശുദ്ധ ദൈവതവും. ഈ രണ്ട് നോട്ടേ നമുക്കിപ്പോൾ പഠിക്കാൻ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിൻ്റെ ഡീറ്റെയിലിംഗ്. നമുക്ക് സ്വരങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് പോകേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതേ ഫിംഗറിങ്സ് നിങ്ങൾ ഫോർത്ത് സ്ട്രിങ്ങിലും തേർഡ് സ്ട്രിങ്ങിലും സെക്കൻഡ് സ്ട്രിങ്ങിലും ഫസ്റ്റ് സ്ട്രിങ്ങിലും എല്ലാ സ്ട്രിങ്ങിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കരകരപ്രിയ കല്യാണി റൂട്ട് ഫോർത്ത് സ്ട്രിങ്ങിലും സെക്കൻഡ് സ്ട്രിങ്ങിലും മാത്രം, ദാറ്റ് ഈസ് സാ സ്ട്രിങ്ങിൽ മാത്രം നിങ്ങൾ ഈ പ്രതിമധ്യം വായിക്കുന്നത് പ്രാക്ടീസ് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള സ്വരങ്ങളും കൂടെ പഠിച്ചിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി പ്രാക്ടീസ്, എല്ലാ നോട്ടും വരുന്ന പോലെ ഒരു പ്രാക്ടീസ് സെഷനും കൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക ക്ലാസ്.